ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ മൂന്നാം ക്ലാസ്സിലെ മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഉത്തരം കണ്ടെത്താം. നമുക്ക് വഴി തെറ്റിയതാവാം എന്ന് അന്യദേശക്കാർ പറയാൻ കാരണമെന്ത്? ഒരിക്കൽ അന്യദേശക്കാരായ ഒരു കൂട്ടം ആളുകൾ ഖലീഫ ഉമ്മറിനെ കാണാൻ ചെന്നു. പക്ഷേ ആ പ്രദേശത്ത് കൊട്ടാരമൊന്നും അവർ കണ്ടില്ല. സാധാരണ ഭരണാധികാരികൾ കൊട്ടാരത്തിലാണല്ലോ താമസിക്കുക. അവിടെ കൊച്ചു കൊച്ചു വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് തങ്ങൾക്ക് വഴി തെറ്റിയതാവാം എന്ന് അന്യദേശക്കാർ പറഞ്ഞത്. ഖലീഫ ഉമ്മർ വൃദ്ധനെ സഹായിച്ചത് എങ്ങനെ? വൃദ്ധനായ ഒരു കൃഷിക്കാരൻ്റെ ഉണങ്ങിക്കരിഞ്ഞ തോട്ടം നനയ്ക്കുന്ന ജോലി ഏറ്റെടുത്താണ് ഖലീഫ ഉമ്മർ വൃദ്ധനെ സഹായിച്ചത്. സന്ദർശകർ ഖലീഫ ഉമ്മറിനെ തിരിച്ചറിഞ്ഞത് എപ്പോൾ? ഖലീഫ ഉമ്മറിൻ്റെ താമസ സ്ഥലത്ത് മുമ്പ് സന്ദർശകർ ചെന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ വൃദ്ധനെ പരിചയപ്പെടുകയും ചെയ്തു. വഴിയിൽ വെച്ചു കണ്ട ആൾ അവർ മുമ്പ് കണ്ട വീട്ടിലേക്കാണ് സന്ദർശകരെ കൂട്ടിക്കൊണ്ടുപോയത്. ആ വീട്ടിലെ വൃദ്ധൻ അദ്ദേഹത്തെ ബഹുമാനപൂർവം എതിരേൽക്കുകയും ചെയ്തു. അപ്പോഴാണ് സന്ദർശകർക്ക് തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആൾ ഖലീഫ ഉമ്മർ ആണെന്ന് മനസ്സിലായത്. ജനസേവനത്തിന് പോകുമ്പോൾ ഖലീഫ പരിവാരങ്ങളെ കൂട്ടാറില്ല. എന്തുകൊണ്ടാവാം? ജനങ്ങളുടെ ക്ഷേമം അറിയാൻ ഖലീഫ ഉമ്മർ പലപ്പോഴും വേഷം മാറി സഞ്ചരിച്ചിരുന്നു. കൂടെ പരിവാരങ്ങൾ ഉണ്ടെങ്കിൽ അത് ഖലീഫ ഉമ്മറാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയും. നാട്ടിലെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനും അത് പരിഹരിക്കുന്നതിനും ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഞാൻ നിർമ്മിച്ച ചോദ്യങ്ങൾ. ഖലീഫ ഉമ്മറിനെ കാണാൻ വന്നത് ആരാണ്? അന്യദേശക്കാരായ ഒരു സംഘം ആളുകളാണ് ഖലീഫ ഉമ്മറിനെ കാണാൻ വന്നത്. ഖലീഫയെ കാണാൻ വന്നവർ വിസ്മയിച്ചു നിന്നതിനു കാരണം എന്തായിരുന്നു? ഒരു ചെറിയ കൂരയുടെ മുന്നിൽ നിന്ന ആളോട് സംഘത്തിലുള്ളവർ ഖലീഫ ഉമ്മറിൻ്റെ കൊട്ടാരം ഏതാണ് എന്ന് അന്വേഷിച്ചു. ആ ചെറിയ വീട് ചൂണ്ടിക്കാട്ടി ഇതാ ഇതുതന്നെ എന്ന് അയാൾ മറുപടി പറഞ്ഞപ്പോഴാണ് അവർ വിസ്മയിച്ചത്. കാരണം അവർ വലിയൊരു കൊട്ടാരമാണ് പ്രതീക്ഷിച്ചത്. ഖലീഫയുടെ വീടിന് മുന്നിൽ നിന്നത് ആരായിരുന്നു? ഖലീഫയുടെ ഭൃത്യൻ അസ്ലം. ഖലീഫയെ നേരിൽ കാണാൻ പറ്റുമോ എന്ന് സംഘത്തലവൻ ചോദിച്ചപ്പോൾ ഭൃത്യൻ പറഞ്ഞ മറുപടി എന്തായിരുന്നു? പതിവ് യാത്രയ്ക്കായി ഖലീഫ പുറത്തു പോയിരിക്കുന്നത് കൊണ്ട് കാണാൻ പറ്റില്ല എന്നാണ് ഭൃത്യൻ പറഞ്ഞത്. ജനസേവനത്തിന് പോകുമ്പോൾ ഖലീഫയുടെ രീതി എങ്ങനെയാണ്? ജനസേവനത്തിന് പോകുമ്പോൾ ഖലീഫ പരിവാരങ്ങളെ കൂട്ടാറില്ല. ഖലീഫയെ കാണാൻ ചെന്നവർ തിരിച്ചു നടന്നതിനു കാരണം ജനസേവനത്തിനായി ഖലീഫ എവിടെ പോകുന്നുവെന്നും എപ്പോൾ തിരിച്ചു വരുമെന്നും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എന്ന് ഭൃത്യൻ പറഞ്ഞു. ഇത് കേട്ടപ്പോഴാണ് ഖലീഫയെ കാണാനെത്തിയവർ തിരിച്ചു നടന്നത്. ഖലീഫ ഉമ്മർ ഈ വഴി എങ്ങാനും പോകുന്നത് കണ്ടോ എന്ന് സംഘാംഗങ്ങൾ ആരോടാണ് ചോദിച്ചത്? മരത്തണലിൽ തളർന്നു കിടന്ന ഒരാളോട്. ഖലീഫയെ കാണാനെത്തിയവർ ഏത് നാട്ടുകാരായിരുന്നു? ഇറാഖുകാർ. ഖലീഫയെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് സംഘാംഗങ്ങളോടൊപ്പം പോയ ആൾ എന്താണ് അവരോട് പറഞ്ഞത്? ഉണങ്ങിക്കരിഞ്ഞ ഒരു തോട്ടം കണ്ടിട്ട് അതിൻ്റെ കാരണമറിയാൻ തോട്ടമുടമയെ ചെന്നു കണ്ടതിനെക്കുറിച്ചാണ് വഴികാട്ടിയായ മനുഷ്യൻ പറഞ്ഞത്. തോട്ടത്തിൻ്റെ ഉടമ വൃദ്ധനും അവശനുമായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന് തോട്ടം നനയ്ക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തോട്ടം നനയ്ക്കുന്ന ജോലി താൻ ഏറ്റെടുത്തെന്നും അപ്പോൾ വൃദ്ധന് സന്തോഷമായി എന്നും അദ്ദേഹം അവരോട് പറഞ്ഞു. സംഘാംഗങ്ങൾക്ക് വഴികാട്ടിയത് ആരായിരുന്നു? ഖലീഫ ഉമ്മർ. സംഭാഷണം എഴുതാം. ഖലീഫ ഉമ്മറിനെ തിരിച്ചറിഞ്ഞ ശേഷം കാണാനെത്തിയവർ തമ്മിൽ നടന്നിരിക്കാൻ ഇടയുള്ള സംഭാഷണം എഴുതുക. ഒന്നാമൻ: ഇത്ര ചെറിയ വീട്ടിലോ ഖലീഫ ഉമ്മർ താമസിക്കുന്നത്? രണ്ടാമൻ: ഞാനും കരുതി ഖലീഫ ഉമ്മറിൻ്റെ താമസ സ്ഥലം വലിയ കൊട്ടാരമായിരിക്കുമെന്ന്. മൂന്നാമൻ: എത്ര ലളിതമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ഒന്നാമൻ: ജനസേവനം മാത്രമാണ് ഖലീഫ ഉമ്മറിൻ്റെ ജീവിത ലക്ഷ്യം. സ്വന്തം സുഖസൗകര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കാറില്ല. രണ്ടാമൻ: ഒരു യഥാർത്ഥ ഭരണാധികാരി അങ്ങനെയാവണം. മൂന്നാമൻ: ഒരു വൃദ്ധൻ്റെ തോട്ടം നനച്ച കാര്യം അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ. ഒന്നാമൻ: ഇതൊക്കെ ആളെ വെച്ച് ചെയ്യിക്കാവുന്നതല്ലേയുള്ളൂ. രണ്ടാമൻ: ജനങ്ങളുടെ ജീവിതം നേരിട്ട് കണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ സ്വയം ചെയ്തു കൊടുക്കുന്നതിൽ അദ്ദേഹം സന്തോഷം കണ്ടെത്തുന്നു. മൂന്നാമൻ: ഇങ്ങനെയൊരു ഭരണാധികാരിയെ കിട്ടിയ ഈ നാട്ടുകാർ എത്ര ഭാഗ്യം ചെയ്തവരാണ്. വിവരിക്കാം. ഖലീഫ ഉമ്മറിൻ്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്?
വിവരണം തയ്യാറാക്കൂ. സാധാരണക്കാരിൽ ഒരാളായാണ് ഖലീഫ ജീവിച്ചത്. ഒരു കൊച്ചു വീട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാൻ അദ്ദേഹം നാട്ടിലാകെ സഞ്ചരിച്ചു. ആ യാത്രയിൽ പരിവാരങ്ങൾ പാടില്ല എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ ചെയ്തു. തോട്ടം നനയ്ക്കുന്ന ജോലി സ്വയം ചെയ്തത് ഇതിനുദാഹരണമാണ്. എൻ്റെ നാട്ടിൽ മനുഷ്യ നന്മയ്ക്കായി പ്രവർത്തിച്ചവർ നിങ്ങളുടെ നാട്ടിലും ഉണ്ടാവും. അവരിൽ ഒരാളുടെ ജീവിതത്തിലെ ഒരു സംഭവം വിവരിക്കുന്ന കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ വിശക്കുന്നവരുടെ വേദന സ്വന്തം വേദനയായി നെഞ്ചിലേറ്റിയ ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടും ഉണ്ടാവും. അങ്ങനെയുള്ള ആരെങ്കിലും കുറിച്ചോ നിങ്ങൾക്ക് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്.